ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഹെൽത്തി ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി നമുക്ക് വേണ്ടത് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും രണ്ട് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിരുന്നത്. പിന്നെ വേണ്ടത് ആട്ടപ്പൊടി. സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് ചൂടായതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകമല്ലേ, അതിടുക. പിന്നെ ഉലുവ, ഇത് രണ്ടും നല്ലോണം മൂത്തതിന് ശേഷം കുറച്ച് പച്ചമുളകും ഇഞ്ചും കട്ട് ചെയ്തത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ഇട്ട് യോജിപ്പിക്കുക. ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇപ്പം നമ്മുടെ മാവിലേക്കുള്ള കൂട്ട് റെഡിയായി കഴിഞ്ഞു. അടുത്തതായി ദോശ മാവ് സെറ്റ് ചെയ്യണം. അതിനായി കുറച്ച് ആട്ടപ്പൊടിയും അതിൽ കുറച്ച് വെള്ളവും മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതിലേക്ക് ഒരു മുട്ടയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ബാറ്ററോടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ കൂട്ടും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശ മാവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. അതിനായി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഏകദേശം ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ദോശ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടു തുടങ്ങാം. ദോശ ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിലായിട്ടൊന്ന് ഉറ്റിച്ചു കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കണം. ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.